السلام عليكم ورحمة الله تعالى وبركاته الحمد لله عدد خلقه وزنة عرشه ومداد كلماته اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن برنتين الالبوري إلي بطي أنجامة سيشن لك نغل كبركم سوغدا إيه سيشن نام سورة ജസ ഹദ എന്നീ ക്രിയകളുമാണ് ആദ്യമായ ഖുർആാൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പദാന പദാർത്ഥം പഠിക്കാം ലം യക്കുൻ ആയിട്ടില്ല ഞാൻ നേരത്തെ പഠിച്ചൊരു പദമാണിത് കുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിത് വലം യൂലദ് വലം യക്കുൻ ഇല്ല ولم يكن له كفوا أَحَدٍ ولم يكن إلا له أَوَنِّ كفوا تلناي أَحَدٍ عارم لم يكن إلا ألنجل عائد الله الذين كفروا الذين ناموا برأسهم سيرات الذين أنعمت عليهم الذين وركوّتر الذين أنعمت നീ അനുഗ്രഹം ചെയ്തവർ അല്ലദീന കഫറു നിഷേധിച്ചവർ അല്ലദീന കഫറു സത്യ നിഷേധികൾ കഫറ എന്ന പദം നാം പഠിച്ചു കഴിഞ്ഞു ആ ക്രിയ നാനൂറ്റി അറുപത്തി ഒന്ന് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു കഫറ നിഷേധിച്ചു അല്ലദീന കഫറു നിഷേധികൾ കഫറ അവൻ നിഷേധിച്ചു കഫറു അവർ നിഷേധിച്ചു അല്ലദീന കഫറു നിഷേധിച്ചവർ മിൻ അഹിലുൽ കിതാബ് മിൻ നിന്ന് അഹിൽ ആൽകാർ അഹിലുൽ കിതാബ് വേദക്കാർ കിതാബ് ഗ്രന്ഥം ഖുർആാനിൽ ഇരുന്നൂറ്റി അറുപതോളം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമാണ് കിതാബ് അഹിൽ ആൽക്കാർ മിൻ നിന്ന് അഖിലുൽ കിതാബ് വേദക്കാർ മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽ പെട്ട മുഷിരിഖ് നാം പഠിച്ച പദമാണ് മുഖ് പഠിച്ചു മുഷിരിഖൻ പഠിച്ചു മുഷിരിക്കീനും മുഷറിഖ് ഏകവചനം മുഷിരിക്കൂൻ മുഷിരിക്കീൻ അതിൻ്റെ ബഹുവചനം വൽ വൽമുഷിഖീൻ ബഹുദൈവ വിശ്വാസികളും മുൻഫക്കീൻ വേർപിരിയുന്നവർ

തീവരും ഹും അവർക്ക് ഹത്ത തഹത്തിയ ഹും അവർക്ക് വന്നെത്തുന്നതുവരെ അൽ ബയ്യന വ്യക്തമായ ദൃഷ്ടാന്തം അൽ ബയ്യന വ്യക്തമായ ദൃഷ്ടാന്തം അല്ലെങ്കിൽ വ്യക്തമായ തെളിവ് ബയ്യന തെളിവ് ബയ്യനാത് തെളിവുകൾ ബയ്യനയുടെ ബഹുചനമാണ് ബയ്യനാഥ് ബയ്യന തെളിവ് ബയ്യനാഥ് തെളിവുകൾ ഖുറാനിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം ആവർത്തിരിക്കുന്ന പദമാണിത് ൂതൻ റസൂലിൻ്റെ മലയാള ഭാഷ പറഞ്ഞാലാണ് നമുക്ക് അപരിചിതത്വം ഉണ്ടാകുന്നത് റസൂൽ ഖുറാനിൽ മുന്നൂറ്റി മുപ്പതിലധികം പ്രാവശ്യം ആവർത്തിക്കുന്നു റസൂൽ ഏകവചനം റസുൽ ബഹുവചനം റസൂൽ ദൂതൻ റസുൽ ദൂതന്മാർ അതേപോലെ നബി ഏകവചനം നബിയൂൻ അല്ലെങ്കിൽ നബിയീൻ അല്ലെങ്കിൽ അംബിയ എ അതിൻ്റെ ബഹുവചനം അത് എഴുപതിലധികം പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട് നബി നബിയൂൻ നബിയീൻ നബി ഗീൻ അംബിയ എന്നത് എഴുപതിലധികം പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട് നോക്കുക പ്രവാചകന്മാരെക്കുറിച്ച് റസൂൽ എന്നും നബി എന്നും അല്ലെങ്കിൽ റസുൽ നബിയൂൻ നബിയീൻ ഗീൻ അംബിയ ഇതെല്ലാം നമുക്ക് സുപരിചിതമായ പദമാണല്ലോ ഇതെല്ലാം കൂടി നാനൂറ്റിയേഴ് പ്രാവശ്യം ഖുർആാനിൽ ആവർത്തിച്ചിട്ടുണ്ട് ഇനി അടുത്ത പദം നോക്കുക മിനഅല്ലാഹ് അള്ളാഹുവിംഗൽ നിന്ന് മിൻ നിന്ന് അള്ളാഹ് അള്ളാഹു മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹു എന്ന പദം ഖുർആൻ രണ്ടായിരത്തി എഴുന്നൂറിലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ റബ്ബ് തൊള്ളായിരത്തി എഴുപതിലധികം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി നോക്കിയാൽ മൂവായിരത്തി അറുന്നൂറിലധികം പ്രാവശ്യം കുറിച്ച് തന്നെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പ്രാവശ്യം അള്ളാഹു എന്ന പദവും തൊള്ളായിരത്തി എഴുപത് പ്രാവശ്യം റബ്ബ് എന്ന പദവും അത് രണ്ടും കൂടി കൂട്ടിയാൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് പ്രാവശ്യം അത് വന്നിട്ടുണ്ട് നബി നബിയൂൻ റസൂൽ റസൂൽ എന്നീ പദങ്ങളും അള്ളാഹു റബ്ബ് എന്നീ പദങ്ങളും മാത്രം ഈ നാല് പദങ്ങളും അതിൻ്റെ ബഹുവചനങ്ങളും മാത്രം ഖുർആാനിൽ നാലായിരത്തിലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു ഖുർആാനിലെ ആകെ അറുനൂറ്റിനാല് പേജിൽ മുപ്പത്തി ഒന്ന് പേജിൻ്റെ തുല്യമാണ് ഈ പദങ്ങൾ ഒന്നാലു നോക്കൂ ബാക്കി അഞ്ഞൂറ്റി എഴുപത് പേജ് മാത്രം പഠിച്ചാൽ പോരേ നമുക്ക് ഖുർആൻ പഠിക്കാവുന്നത് എത്ര എളുപ്പമാണ് നാം കാണുന്ന അത്രയും അറുന്നൂറ്റി നാല് പേജുകളും അത്രയും ബുദ്ധിമുട്ട് നാം പഠിക്കേണ്ടതില്ല അത്രയും ലളിതമാണ് ഖുർആാൻ പഠനം അടുത്ത പദം നോക്കുക യത്തിലു അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നു എത്തിലു അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നു സുഹഫൻ ഏടുകൾ സുഹഫ് ഏടുകൾ മുതഹറ തഹൂറായ നാം സാധാരണ ഒരു പദമാണ് തഹൂർ ശുദ്ധമായ പരിശുദ്ധമായ എന്നർത്ഥം മുതഹറ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമായ എന്ന് നമുക്ക് പറയാം സുഹഫൻ ഏടുകൾ മുതഹറ പവിത്രമായ അല്ലെങ്കിൽ പരിശുദ്ധമായ ഫിഹ ഫിഹ അതിലുണ്ട് ഫിഹി നമുക്കറിയാം ഫിഹി അവനിൽ ഫിഹിം അവരിൽ ഫിഹാ അവളിൽ അല്ലെങ്കിൽ അതിൽ ഫിഹാ അതിൽ ഉണ്ട് ആകുന്നു ആണ് ഉണ്ട് എന്ന സംഗതി അറബി ഭാഷയിൽ പ്രത്യേകം പറയേണ്ടതില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒരു പ്രസ്താവന പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ആകുന്നു ആണ് ഉണ്ട് അപ്പോൾ ഫിഹ അതിൽ ഉണ്ട് കുത്തുബ് കിതാബിൻ്റെ ബഹുവചനമാണ് കുത്തുബ് കുത്തുബ് പ്രമാണങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്നും പറയാം ഇവിടെ പ്രമാണങ്ങൾ ഫിഹ അതിനുണ്ട് കുത്തുബ് പ്രമാണങ്ങൾ കയ്യുമ നേരായ ഇർജുവായ അല്ലെങ്കിൽ ശരിയായ വളവില്ലാത്ത കയ്യുമ ശരിയായ ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം ഒന്ന് പറഞ്ഞു പഠിക്കാം നിങ്ങളത് ആവർത്തിക്കുക ലം യക്കുൻ ആയിട്ടില്ല അല്ലദീന കഫറു സത്യനിഷേധികൾ മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽപ്പെട്ട വൽ മുഷിരിക്കീൻ ബഹുദേവ വിശ്വാസികളിലും മുൻഫക്കീൻ വേർപിരിയുന്നവർ ഹറ്റാ തഹും അവർക്ക് വന്നെത്തുന്നത് വരെ അൽബിനമായ തെളിവ് റസൂൽ ഒരു ദൂതൻ മിനഅല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നു സെഹഫൻ ഏടുകൾ മുത്തഹറ പരിശുദ്ധമായ ഫീഹ അതിലുണ്ട് കുത്തുബ് പ്രമാണങ്ങൾ കൈകിമ ശരിയായ ഇനി നമുക്ക് ഭാഷാ പഠനത്തിലേക്ക് കടക്കാം ഈ സെഷനിൽ നമുക്ക് പഠിക്കേണ്ടത് രണ്ട് ക്രിയകളാണ് ഒന്ന് ഹദ മറ്റൊന്ന് ജസ ഞാനതിൻ്റെ അറബിയും മലയാളവും പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ഹദ അവൻ നേർവഴി കാണിച്ചു ഹദൌ അവർ നേർവഴി കാണിച്ചു ഹദെയ്ത്ത നീ നേർവഴി കാണിച്ചു ഹദൈത്തും നിങ്ങൾ നേർവഴി കാണിച്ചു ഹദെയ്തു ഞാൻ നേർവഴി കാണിച്ചു ഹദൈന ഞങ്ങൾ നേർവഴി കാണിച്ചു യഹ്ദീ അവൻ നേർവഴി കാണിക്കുന്നു അല്ലെങ്കിൽ കാണിക്കും യഹദൂൻ അവർ നേർവഴി കാണിക്കുന്നു ടഹദി നീ നേർവഴി കാണിക്കുന്നു തഹ്ദൂൻ നിങ്ങൾ നേർവഴി കാണിക്കുന്നു അഹ്ദി ഞാൻ നേർവഴി കാണിക്കുന്നു ഞങ്ങൾ നേർവഴി കാണിക്കുന്നു ഇഹ്ദി നീ നേർവഴി കാണിക്കൂ ഇഹ്ദു നിങ്ങൾ നേർവഴി കാണിക്കൂ ലാ തഹ്ദി നീ നേർവഴി കാണിക്കരുത് ലാ തഹ്ദു നിങ്ങൾ നേർവഴി കാണിക്കരുത് ഹാദിൻ നേർവഴി കാണിക്കുന്നവൻ മഹ്ദീയുൻ നേർവഴി കാണിക്കപ്പെട്ടവൻ ഹുദ അല്ലെങ്കിൽ ഹിദായ നേർവഴി ഹു വഹദ അവൻ നേർവഴി കാണിച്ചു ഹിയ ഹദത്ത് അവൾ നേർവഴി കാണിച്ചു ഹോ യ അവൻ നേർവഴി കാണിക്കുന്നു ഹിയ തഹദി അവൾ നേർവഴി കാണിക്കുന്നു അൻ്റെ തഹദി നീർ നേർവഴി കാണിക്കുന്നു ഹിയ തഹദി അവൾ നേർവഴി കാണിക്കുന്നു ഇനി നമുക്കിതിൻ്റെ അറബി മാത്രം പറയാം നിങ്ങളത് ആവർത്തിക്കുക هديت هديتم هديت هدينا يهدي يهدون تهدي تهدون اهدي نهدي اهدي اهدو لا تهدي لا تهدو Hadin Mahdi Huda alanggil hidayah Huwa hada Hiya hadat Huwa yahdi Hiya tahdi Anta tahdi Hiya tahdi Ini yang iran dapat dengan lebih tempat ya Ini ada awartik juga هدا هدوا هديت هديتم هديت هدينا يهدي يهدون تهدي تهدون أهدي نهدي إهدي إهدو لا تهدي لا تهدو هاد مهدي هدى لنجل هداية هو هدا هي هدت هو يهدي هي تهدي أنت تهدي هي تهدي ونحن نتحدث بريام هدا هدو هديت هديتم هديت هدينا يهدي يهدون تهدي تهدون أهدي نهدي يهدي يهدو لا تهدي لا تهدو هاد مهدي هدى اللنج الهداية هو هدى هي هدت هو يهدي هي تهدي أنت تهدي هي تهدي وريكال كوري ألف مغلي هدا هداو هديت هديتم هديت هدينا يهدي يهدون تهدي تهدون أهدي نهدي يهدي يهدو لا تهدي لا تهدو هادن مهدي هدا الأنجل هدايا هو هدا هي هدت هو يهدي هي تهدي അന്ത തഹ്ദി ഹിയ തഹ്ദി ഇനി നമുക്ക് പഠിക്കേണ്ടത് ജസ അതിൻ്റെ അറബിയും മലയാളവും ഞാൻ പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ജസ ജസൌത്ത ജസൈത്തും ജസൈന يجزي يجزون تجزي تجزون أجزي نجزي اجزي اجزو لا تجزي لا تجزو جاز مجزي جزاء هو جزاء

ജസൈത്തു ഞാൻ പ്രതിഫലം നൽകി ജസൈന ഞങ്ങൾ പ്രതിഫലം നൽകി യജ്സി അവൻ പ്രതിഫലം നൽകുന്നു അല്ലെങ്കിൽ നൽകും യജിസൂൻ അവർ പ്രതിഫലം നൽകുന്നു തജ്സി നീ പ്രതിഫലം നൽകുന്നു തജിസൂൻ നിങ്ങൾ പ്രതിഫലം നൽകുന്നു അജ്സി ഞാൻ പ്രതിഫലം നൽകുന്നു നജ്സി ഞങ്ങൾ പ്രതിഫലം നൽകും നൽകുന്നു നീ പ്രതിഫലം നൽകൂസു നിങ്ങൾ പ്രതിഫലം നൽകൂ ലാത്തജിസി നീ പ്രതിഫലം നൽകരുത് ലാത്തു നിങ്ങൾ പ്രതിഫലം നൽകരുത് പ്രതിഫലം നൽകുന്നവൻ മജിസി പ്രതിഫലം നൽകപ്പെടുന്നവൻ

ഈ രണ്ട് ക്രിയകളുടെയും അഥവാ ഹദയുടെയും ജസയുടെയും കൽപ്പനക്രിയ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹദ അവൻ നേർമാർഗം കാണിച്ചു യഹ്ദി അവൻ നേർമാർഗം കാണിക്കുന്നു കൽപ്പന ഇഹ് ദി ഹായും ദായും മാത്രമേ അതിലെ യഥാർത്ഥ അക്ഷരങ്ങളായി ബാക്കിയുള്ളൂ എഹ് ദി നീ നേർവഴി കാണിക്കൂ അവസാനത്തെ അക്ഷരം പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ ജസ ശ്രദ്ധിക്കൂ ജസ അവൻ പ്രതിഫലം നൽകി ജസൗ അവർ പ്രതിഫലം നൽകി യജസി അവൻ പ്രതിഫലം നൽകുന്നു ഇജിസി നീ പ്രതിഫലം നൽകൂ അവിടെയും അവസാനത്തെ അക്ഷരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇ ജിസി ജായ് മാത്രമേ യഥാർത്ഥ അക്ഷരങ്ങളായി ബാക്കിയുണ്ടാകുന്നുള്ളൂ ഇജിസി നീ പ്രതിഫലം നൽകൂ നിങ്ങൾ പഠിച്ച മുഖ്യമായ പദങ്ങളുടെ പട്ടിക നിങ്ങൾക്കിവിടെ കാണാം അതേപോലെ നിങ്ങളുടെ പഠന പുരോഗതിയുടെ ഗ്രാഫും നിങ്ങൾക്കിവിടെ കാണാം ഞെട്ടേണ്ടതില്ല അള്ളാഹുൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഖുർആാനിലെ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപതിലധികം പദങ്ങൾ നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു നമ്മുടെ അണ്ടർസ്റ്റാൻഡ് ഖുർആാൻ പാഠ്യപദ്ധതിയുടെ ഇരുപത്തി അഞ്ച് സെഷൻ കഴിഞ്ഞതോടുകൂടി ഖുർആാനിലെ അൻപത്തിയാറ് ശതമാനം പദങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു നൂറ്റി മുപ്പത് പദങ്ങളുള്ള ഒരു പേജ് എടുത്താൽ അതിലെ എഴുപത്തിയൊന്ന് പദങ്ങളും നമുക്കിതിനകം മനസ്സിലാകും അതിനാൽ ഇനി മുതൽ ഖുർആാൻ വായിക്കുമ്പോൾ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം പാരായണം ചെയ്യുക നമുക്കറിയാവുന്ന പദങ്ങൾ കേന്ദ്രീകരിച്ച് പാരായണം ചെയ്യുക നാം പഠിച്ച പദങ്ങളുടെ അർത്ഥം മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മനസ്സിൽ വരാത്ത പദങ്ങൾ നാം വീണ്ടും റഫർ ചെയ്യുക വീണ്ടും നോട്ട് ബുക്കുകൾ അല്ലെങ്കിൽ പാഠപുസ്തകം പരിശോധിക്കുക പഠിച്ച പദങ്ങൾ വീണ്ടും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം കുർആാൻ വായിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അത് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർക്കത് എത്തിച്ചുകൊടുക്കുക ഒബില്ലാഹി തോഫിയ് അൻത് അള്ളാഹുബെഹിഖ്ഖ്ഖ്ഖ്ഖ് സുബൈൻഖബി ഹമദിഖ് ലഷ്കർ അലാഹിൻഖനത്തബുലൈഖ് വസലു തസ്ലം അല ഹൽക്കീം മുഹമ്മദ് വസ്സലാലൈം വരഹമുല തബർ